നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിൽട്ടൺ കൊടുങ്കാറ്റ് അടുത്തെത്തിയതോടുകൂടി ആശങ്ക ഏറുകയാണ്. 1990 ശേഷം വരുന്ന ഏറ്റവും ശക്തവും നാശകരവുമായ കൊടുങ്കാറ്റാണിതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അന്ന് കാറ്റഗറി 4-ൽപ്പെട്ട ഗ്രേറ്റ് ഗാൽവെസ്റ്റൺ ആഞ്ഞടിച്ചപ്പോൾ ടെക്സാസിലെ ദ്വീപ് നഗരമായ ഗാൽവെസ്റ്റീനിൽ പൊലിഞ്ഞത് 8,000 ജീവനുകളായിരുന്നു. നഗരത്തിലെ മൊത്തം ജനസംഖ്യ അന്ന് 40,000 മാത്രമായിരുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. അന്ന് 15 ഉയരത്തിൽ വരെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ 3,600 കെട്ടിടങ്ങളാണ് നാശങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇന്നത്തെ മൂല്യമനുസരിച്ച് ഏകദേശം 26 മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അന്നുണ്ടായത്. കാറ്റഗറി 4-ൽ ഉൾപ്പെടുന്ന മിൽട്ടനും 15 ഉയരത്തിൽ വരെ ആഞ്ഞടിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ 1900 അപേക്ഷിച്ച് മെച്ചപ്പെട്ട മുന്നറിയിപ്പ് നൽകാൻ സംവിധാനങ്ങളും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൂടുതൽ കാര്യക്ഷമമായ തന്ത്രങ്ങളും ഉണ്ടെന്നത് ഒരു ആശ്വാസം തന്നെയാണ്. ഗ്രേറ്റ് ഗൽവെസ്റ്റൺ ആഞ്ഞടിച്ച കാലത്ത് കൊൽക്കത്തയിൽ പ്രവചനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ ശൈശവാവസ്ഥയിലായിരുന്നു. അന്ന് ഒഴിപ്പിക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇന്ന് പിന്തുടരുന്ന ആധുനിക മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരുന്നില്ല അന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് മരണനിരക്കും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും വളരെ ഏറെ വർദ്ധിച്ചത്. അത്രയും ഭീകരമായ ഒരു സാഹചര്യം ഇപ്പോൾ ആവർത്തിക്കുമെന്ന് കരുതാനും കഴിയില്ല. മിൽട്ടന്റെ ആഗമനം അറിഞ്ഞ ഉടൻ തന്നെ ഫ്ലോറിഡയിലെ 67 51 മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുപോലെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിന്നും ഏകദേശം 10,00,000 പേരാണ് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മിൽട്ടന്റെ കൊടുങ്കാറ്റും ഗ്രേറ്റ് ഗാൽവെസ്റ്റിനെ പോലെ മെക്സിക്കോ കടലിടുക്കിൽ ജന്മം കൊണ്ട് തികച്ചും അസാധാരണമായ രീതിയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ സഞ്ചാരപാത തികച്ചും വിരളമായി മാത്രം വായുപ്രവാഹം തെരഞ്ഞെടുക്കുന്നതാണ്. ഗേറ്റ് ഗാൽവെസ്റ്റൺ നഗരത്തെ പിടിച്ചുകുലുക്കിയ സമയത്ത് നഗരം ഒരു പ്രധാന തുറമുഖമായി വളരാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ മണിക്കൂറിൽ 140 മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച കാറ്റ് തീർത്ത നാശങ്ങൾ ഏറെ വലുതായിരുന്നു. ഏതാണ്ട് 12 എടുത്തു തകർന്നടഞ്ഞ നഗരം വീണ്ടും കെട്ടിപ്പൊക്കി വരാൻ. ടെക്സാസിൽ പ്രവേശിച്ച ഗ്രേറ്റ് ഗാൽവെസ്റ്റൺ പിന്നീട് ഒക്ലഹോമിലേക്കും കാൻസാസിലേക്കും നീങ്ങി, പിന്നീട് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഗ്രേറ്റ് ലേക്സിന് മുകളിലേക്കും കാനഡയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ മിൽട്ടൺ കടലിനിടുക്കിന് മുകളിൽ രൂപം കൊണ്ട ഉടൻ തന്നെ ഫ്ലോറിഡ ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു ചെയ്യുക. ഇത് വളരെ അസാധാരണമായ ഒന്നാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു. ഇതിനു മുമ്പ് 1998 എത്തിയ മിറ്റച്ച് കൊടുങ്കാറ്റ് 2017 എമിലിയുമായാണ് ഈ പാത പിന്തുടരുന്നത്. മിറ്റച്ച് $40 മില്യൺ നഷ്ടമാണ് ഉണ്ടാക്കിയത്. എന്തായാലും അടിയന്തരാവസ്ഥ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ.